മഹോന്നതനായ ദൈവത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും എന്നേക്കും. ഈശ്വരോ രക്ഷതു. ഏകം സത്, ഉപനിഷത് ദർശനവും പുതിയ നിയമസത്തയും എന്ന സബ് ടൈറ്റിലുള്ളതും ആയ ഈ പുസ്തകം ഞാൻ ഓഡിയോ ബുക്കായി ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി വായിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈശ്വരകൃപയിൽ ആശ്രയിച്ച് അത് തുടരുകയാണ്. ഇന്ന് രണ്ടാം ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അതിന് ഗ്രീക്കിൽ സോമ, സ്യൂക്കെ, ന്യൂമ എന്നാണ് പറയുന്നത്. ഞാൻ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുന്നതുകൊണ്ടാണ് ബൈബിളിനെയും കൂടെ എടുക്കുന്നത്. വേദാന്തത്തിലും എന്താണ് പറയുന്നതെന്ന് ഒക്കെ പറയുന്നത്. അപ്പോൾ ദേഹവും ദേഹിയുമുള്ള വ്യക്തിയിൽ ആത്മാവ് കുടിയിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നു. നൽകിയിരിക്കുന്നത് ദൈവരൂപം തന്നെയാണ്, അത് ആത്മാവാകുന്നു. മനുഷ്യനെ തൻ്റെ രൂപം നൽകി ഈശ്വരൻ ഉളവാക്കുകയാണ് ഉണ്ടായത്. ഉളവാക്കുക എന്ന് പറയുമ്പോൾ തന്നിൽ തന്നെ രൂപപ്പെടുത്തി വെളിപ്പെടുത്തിയത് എന്ന ആശയമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യന് തുല്യനായി മനുഷ്യനെ മാത്രമേ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളൂ. അതായത് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ തന്നെ പോലെ ആക്കുന്നതിന് വേണ്ടിയാണ്, തന്നിൽ തന്നെ ആയിരിക്കുന്നതിന് വേണ്ടിയാണ്, താൻ തന്നെ എന്ന പോലെ ആയിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ദുരൂഹതകൾ ഒട്ടൊക്കെ മാറുവാൻ കാരണമാകും. ദൈവം തന്നെയാണ് മനുഷ്യൻ, മനുഷ്യൻ തന്നെയാണ് ദൈവം എന്നുള്ളതാണ് അദ്വൈതത്തിൻ്റെ യഥാർത്ഥ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ടതാണ്. അതായത് മനുഷ്യൻ വ്യക്തിയായി, ഒരു പ്രത്യേക വ്യക്തിയായിട്ടാണെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെ, ആത്മതത്വത്തെ, അല്ലെങ്കിൽ ആ മറ്റേ വേദാന്ത ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ താമരപ്പൂ പോലെയുള്ള വീടിനുള്ളിൽ എരിയുന്ന ആ പ്രകാശമായി മനുഷ്യൻ തീരുമ്പോൾ അവൻ ദൈവരൂപം തന്നെ പ്രാപിക്കുകയാണ്. അപ്പോഴും ദൈവം ദൈവമാണ്, മനുഷ്യ വ്യക്തിത്വം ദൈവരൂപമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഏക ആത്മാവായി തീരുകയാണ്. ഇത് ബൈബിളിലും അങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വായിക്കാം. അത് തൻ്റെ ഒരു ജന്തുവിലും മറ്റേതെങ്കിലും സൃഷ്ടിജാലങ്ങളിലും മനുഷ്യനുള്ള ആത്മതത്വമില്ല, ആത്മാവില്ല, ആത്മഭാവമില്ല. വീണ്ടും പറയട്ടെ, ആത്മാവില്ല. ആവർത്തിക്കുന്നത് പരമമായ ഈ സത്യം പലരും മറച്ചു കളഞ്ഞതിനാലാണ്. മനുഷ്യൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്മാവിനെ ഉള്ളിൽ അനുഭവിക്കാൻ സജ്ജമാക്കപ്പെട്ട ഏക സൃഷ്ടി. കാരണം ആത്മാവ് ഏകമാണ്. പുരികൻ ചുളിക്കാതെ, ഹൃദയം അടയ്ക്കാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ചിന്തിക്കാൻ പോകുന്ന വിഷയം പൂർണ്ണമായും വായിക്കുക. സത്യം തരുന്ന സ്വാതന്ത്ര്യം അനുഭവമാക്കുക. ഏതെങ്കിലും തരത്തിൽ ആരെയും അടിമയാക്കാൻ എനിക്ക് ഉദ്ദേശമില്ലെന്നുള്ളത് വിനയത്തോടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ ഈ പുസ്തകരചന നടത്തുന്നത് എനിക്ക് ലഭിച്ചിട്ടുള്ള ബോധ്യങ്ങൾ വഴി എനിക്കുണ്ടായിട്ടുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തെ പങ്കുവയ്ക്കാനാണ്, ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തെ പങ്കുവയ്ക്കാൻ. ആ സ്വാതന്ത്ര്യം എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും ഒരേപോലെ കാണുവാൻ ഉള്ള ഒരു ഉള്ളത്തിൻ്റെ ഒരു പുതിയ സൃഷ്ടി അനുഭവമാണ് എന്നുകൂടെ ഞാൻ പറയട്ടെ. ഈ സ്വാതന്ത്ര്യം മതവിശ്വാസത്തിൽ നിന്ന് എനിക്ക് മോചനം തന്നു. ഈശ്വരവിശ്വാസത്തിൽ ആത്മസന്തോഷം എന്നുള്ള സത്യം പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരളവിൽ എങ്കിലും അനുഭവമാക്കാൻ സാധിച്ചു. ആ അളവ് തന്നെ എനിക്ക് പൂർണ്ണമായും സന്തോഷവും അനുഭവവും തരുന്നുണ്ട്. പൂർണ്ണതയ്ക്കായി അഭിലഷിക്കുകയും ചെയ്യുന്നു. മതദർശനത്തിലെ ആത്മീയ സാരസത്യെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നതിനാവും. മനുഷ്യൻ മതവിശ്വാസിയാകുകയല്ല വേണ്ടത്, ഈശ്വരവിശ്വാസിയാകുക ആണ് വേണ്ടത്. അതിന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ ആത്മീയ ഉണ്മ എന്തെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെന്ന് അറിവുള്ളവരും ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. സത്യം തരുന്ന സ്വാതന്ത്ര്യം എല്ലാവരും അനുഭവമാക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ സ്വർഗീയ സമാധാനം നിറയും. മറ്റുള്ളവർ പറയുന്നത് അസത്യമാണെങ്കിലും അംഗീകരിച്ച് കളയാമെന്നുള്ള നിസ്സാരതയും ആത്മീയ പാപ്പരത്വവും അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം സ്വതന്ത്രരാകും. ഈശ്വരൻ നമുക്ക് ഗുരുവായിരിക്കുന്നത് നമുക്ക് അനുഭവമാകും. അപ്പോൾ നമ്മിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ഗുരുവിനെ നാം കണ്ടെത്തും. അതേ, നമ്മുടെ ആത്മാവിൽ തന്നെ കണ്ടെത്തും. നമ്മെ തന്നെ നമുക്ക് ഗുരുവാക്കുന്ന ഈ ഉന്നത ശക്തിയുടെ വലിയ അനുഭവം നാം സ്വന്തമാക്കും. നമ്മിൽ യഥാർത്ഥ ഗുരു നാം യഥാർത്ഥ ഗുരുവിലും. ബൈബിളിൽ പറയുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശു യഥാർത്ഥ ഗുരുവായിരിക്കുന്നു. ആ യേശു ക്രിസ്തുവുമായിരിക്കുന്നു. ആ യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ബൈബിളിൽ പറയുമ്പോൾ ആ ഗുരുവിലൂടെ, അതായത്
ആ സ്വർഗീയമായ അനുഭവത്തിലെ സാക്ഷാത്കരിച്ചു തരുന്ന ആ ഗുരുവിലൂടെ ക്രിസ്തു എന്ന അനുഭവത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇവിടെ ആചാര്യന്മാരിലൂടെയൊക്കെ ബ്രഹ്മത്തെ ദൈവം, ബ്രഹ്മത്തെ ദൈവമെന്ന് അറിയുക, ആ ബ്രഹ്മം പിന്നെ കൂടസ്ഥ ചൈതന്യമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പരമവംശ യോഗാനന്ദ, അതുപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദജിയൊക്കെ പറയുന്നു ക്രിസ്തു കൂടസ്ഥ ചൈതന്യമാണ്, അവിടുന്ന് ആത്മാവാണ് എന്നുള്ളത്. ഇത് രണ്ടും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ ജാതിമത വർണ്ണവർക്ക് വ്യത്യാസമില്ല. കാരണം ഭാരതീയ ഭൂമി, ഭാരതഭൂമിയിലാണ്, ഈ പുണ്യഭൂമിയിലാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ആ യേശു എന്ന വിശുദ്ധ നാമം ആദ്യമായി രേഖപ്പെടുത്തിയത്. ഈ പുണ്യഭൂമിയിലാണ് ആ ദൈവം ആത്മാവാകുന്നുവെന്ന് പിന്നെ യഹൂദർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിൽ അതിനു മുമ്പേ ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേദാന്തത്തിലൂടെ വന്ന് വേദാന്ത ഉണ്മ ഒരു AD ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം കണ്ടെത്തി ദൈവം ആത്മാവാണെന്ന് സ്ഥിരീകരിച്ചത് ഈ ഭാരതഭൂമിയിലാണ്, പുണ്യഭൂമിയിലാണ്. എന്നാൽ പിന്നെ അബദ്ധങ്ങളൊക്കെ പറ്റി ഹിന്ദുത്വത്തിൻ്റെ ചില മതപ്രസ്ഥാനങ്ങളൊക്കെ വന്ന് അതിനെ തമസ്കരിക്കാൻ ഇടയായിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ വേദാന്തത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയാണല്ലോ ഈ ചിന്ത സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ലോകത്തിലെ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്ന യഹൂദർക്ക് ആത്മാവ് എന്താണെന്ന് പിടികോലും കിട്ടിയിട്ടില്ല. ആ അവരുടെ അടുത്ത് അജ്ഞാനികളായ അവരുടെ ഇടയിൽ ജനിച്ചത് അവരെയും ജ്ഞാനികളാക്കി മാറ്റി ആത്മാവ് എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു. യഹൂദ ജനത്തിന് ഇന്നും ആത്മതത്വം എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ പുതിയ നിയമം വെളിപ്പെടുത്തുന്ന സത്യം അനേക ക്രിസ്ത്യാനികളും പഴയ നിയമത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ ആ ഒരു ചായ അവിടെ പഴന്നു കിടക്കുന്നതുകൊണ്ടും അനേക ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളിലും കുറേ എല്ലാം അപാകതകളും തെറ്റുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കും ക്രിസ്തുവിനെ ശരിക്കും ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയണമെങ്കിൽ അതറിയാൻ കഴിയാതെ വന്നതുകൂടെ ഇന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഈശ്വരൻ നമുക്ക് ഗുരുവായിരിക്കുന്നത് നമുക്ക് അനുഭവമാകും. അപ്പോൾ നമ്മിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ഗുരുവിനെ നാം കണ്ടെത്തും. നമ്മെ തന്നെ നമുക്ക് ഗുരുവാക്കുന്ന ഉന്നത ശക്തിയുടെ വലിയ അനുഭവം നാം സ്വന്തമാക്കും. നമ്മിൽ യഥാർത്ഥ ഗുരുവും നാം യഥാർത്ഥ ഗുരുവിനും. പിന്നെ ഗുരു നമ്മിൽ തന്നെ ഉണ്മയുടെ ഉയരങ്ങളിലേക്ക് നമ്മെ ഉയർത്തുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും, അനുഭവമാക്കാനും കഴിയും. നമ്മെ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ നിസ്വാർത്ഥരായ നല്ല സ്നേഹിതരെ ആധ്യാത്മിക വഴിയിൽ നാം ശ്രദ്ധിക്കും. നന്മയുടെ സ്വാതന്ത്ര്യം പങ്കുവയ്ക്കാൻ സന്നദ്ധതയുള്ളവരെ അവിചാരിതമായി പോലും നാം കണ്ടുമുട്ടും. അവർ നമ്മെക്കൊണ്ട് അവരുടെ പാദപൂജ ചെയ്യിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കില്ല. അവർ നമ്മെ സ്നേഹിക്കും, ബഹുമാനിക്കും. നമ്മൾ അവരോടും അപ്രകാരമായിരിക്കുന്നത് സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെടും. അവിടെ അടിമത്വത്തിൻ്റെ യാതൊരു രീതികളും ഉണ്ടായിരിക്കില്ല. ചട്ടങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടുകയുമില്ല. ഉയർച്ച താഴ്ചകളില്ല. പങ്കുവയ്പ്പിലൂടെ പരസ്പരം പകരുന്ന സ്നേഹത്തിൽ ഐക്യപ്പെട്ട് മുമ്പോട്ട് തന്നെ. ദേഹവും ദേഹിയും സ്വന്തം വ്യക്തിത്വം അഥവാ തന്നെ തന്നെ ആത്മാവിന് വിധേയപ്പെടുത്തിയവനാണ് യഥാർത്ഥ മനുഷ്യൻ. അവൻ ആത്മരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രൂപാന്തരപ്പെടുകയും ചെയ്യും. മനുഷ്യൻ ഇഹത്തിലെയും യഥാർത്ഥ ഉണ്മ മനുഷ്യൻ്റെ ആത്മാവാകുന്നു. മനുഷ്യനിലുള്ള ആത്മതത്വത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ഏകം സത്തായ ആത്മാവ് മാത്രമാണ്. പരമാത്മാവായ ആത്മാവിൻ്റെ പ്രതിരൂപമാണ് നമ്മുടെ ഉള്ളിൽ പ്രതിബിംബിക്കുന്ന, അല്ലെങ്കിൽ ആ താമരപ്പൂ പോലെയുള്ള വീട്ടിലുള്ള ആ പ്രകാശം. അത് നമ്മുടെ ആത്മസ്ഥിതി ആത്മതത്വമാണ്, മനുഷ്യനിലെ ആത്മതത്വമാണ്. ആ ആത്മതത്വം തന്നെയാണ് ബ്രഹ്മമായി എങ്ങും വ്യാപിച്ച് വ്യാപരിക്കുന്ന ഏകസത്യദൈവം, അല്ലെങ്കിൽ ഏകം സത്. ഈ ആത്മതത്വം മുക്തിക്കുള്ള അഥവാ നിത്യതയ്ക്കുള്ള അച്ചാരമായി ഒരു അഡ്വാൻസായി തമ്മിൽ വസിക്കുന്ന ഈശത്വം തന്നെയാണ് ഈശ്വരൻ തന്നെയാണ്, ദൈവികത തന്നെയാണ്. മനുഷ്യനിലുള്ള ആത്മതത്വം തന്നെയാണത്, മനുഷ്യൻ്റെ ആത്മാവ് തന്നെ. ബൈബിളിൽ പറയുന്നു, ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ്. അത് ദൈവത്തിൻ്റെ വെളിച്ചം തന്നെയാണ് നമ്മുടെ ഉള്ളിലെരിയുന്ന താമരപ്പ് പോലെയുള്ള വീടിലുള്ള ആ ദീപം. അതാണ് നമ്മുടെ യഥാർത്ഥ ഭാരതീയ ചിന്തയിൽ വരുമ്പോൾ നമ്മുടെ ആത്മാവ്. അത് തന്നെയാണ് എങ്ങും വ്യാപിച്ച് വ്യാപരിക്കുന്ന ബ്രഹ്മം, പരബ്രഹ്മം, അല്ലെങ്കിൽ പരമാത്മാവും അറിയുക. സൃഷ്ടപ്രപഞ്ചം അവിടുത്തെ ഈ ഈശ്വരൻ്റെ പ്രവൃത്തി എല്ലായിടത്തും എല്ലാറ്റിലുമുണ്ട്. അതിനാൽ സൃഷ്ടപ്രപഞ്ചം അവിടുത്തെ മഹത്വത്തിന് സാക്ഷ്യവുമാണ്. എന്നാൽ മനുഷ്യനിൽ അവിടുന്ന് വാസം ചെയ്യും വിധത്തിൽ അത് തന്നെ പ്രഭാഷണം ചെയ്യുന്നു അഥവാ പ്രകാശിപ്പിക്കുന്നു. ഈ പ്രകാശിപ്പിക്കൽ മനുഷ്യൻ ഭൂവാസിയായിരിക്കുന്ന അവസാന ക്ഷണം വരെ, അവസാന നിമിഷം വരെ അവനെ, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നതിനും നിത്യതയിൽ അനുശ്വരമാക്കുന്നതിനും വേണ്ടിയാകുന്നു. ഈ പ്രകാശം തന്നിലേക്ക് കടക്കുന്നതിനായി മനുഷ്യൻ ഉള്ളത്തിൻ്റെ വാതിൽ തുറക്കണം.
തുറന്നാൽ മാത്രം മതി, പരമാത്മപ്രകാശത്താൽ പ്രശോഭിതനാകും. തിന്മയിലിരിക്കുന്ന ജഡത്തിൻ്റെ വാതിൽ തുറന്ന് ഈ പ്രകാശം കടക്കാൻ, നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശം അതിലേക്ക് കടക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഒരു സറണ്ടറിങ് ആവശ്യമുണ്ട്. അതായത് ഞാൻ എന്ന ആ ഭാവം വിട്ട്, അഹങ്കാരം വിട്ട് ഈശ്വര സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള വ്യവസ്ഥയും അവസ്ഥയുമായി പരമാത്മാവിൻ്റെ നേരിട്ടുള്ള ദിവ്യസ്പന്ദനമാണ് മനുഷ്യനിലെ ഈശ്വരൻ്റെ വാസം. മനുഷ്യൻ അഥവാ മനുഷ്യൻ്റെ ആത്മാവ്, അത് മനുഷ്യൻ്റെ ജനതിക ജീവനല്ല. ഇറ്റ് ഇസ് നോട്ട് ബ്രത്ത്, ബ്രത്ത് ഈസ് നോട്ട് സ്പിരിറ്റ്. ജനതിക ജീവൻ എല്ലാ ജീവികൾക്കുമുണ്ട്. അത് ഈശ്വരൻ സൃഷ്ടിപ്പിന് വേണ്ടി തന്നിൽ നിശ്ചയമാകുന്ന പ്രാണനെ അഥവാ എനർജിയെ, ഊർജത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈശ്വരൻ ഏകമാണ്, മാറ്റമില്ലാത്തതാണ്, ആത്മാവാണ്. പിന്നെ ഏതാണ് മനുഷ്യൻ്റെ ഉണ്മയാകുന്ന ആത്മാവ്? അത് ഈശ്വരൻ മനുഷ്യനിൽ തന്നെ തന്നെ നൽകിയ ദിവ്യമായ സ്വയംദാനമാകുന്നു, ഈശ്വര പ്രതിപാദനമാകുന്നു. അത് സ്വയം നൽകലാകുന്നു, തന്നെ തന്നെ നൽകുന്ന അവസ്ഥ. പരമാത്മാവ് തന്നെ തന്നെ മനുഷ്യനായി നൽകുന്ന അവസ്ഥയാകുന്നു മനുഷ്യൻ്റെ ആത്മതത്വം, മനുഷ്യൻ്റെ ആത്മാവ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈശ്വരനെപ്പോലെ മനുഷ്യനായിത്തീരുന്നതിന്, ഈശ്വര സാക്ഷാത്കാരത്തിനായി മനുഷ്യന് ഈശ്വരൻ നൽകിയ സ്വർഗീയമായ ദിവ്യമായ വ്യവസ്ഥയും അവസ്ഥയുമാണത്. മനുഷ്യൻ്റെ ആത്മാവ് ഈശ്വരൻ്റെ പ്രതിരൂപം, തനിരൂപം തന്നെയാണ്, സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ തന്നെയാണത്. ബൈബിളും പറയുന്നു, ചിലർ ദേഹി ദേഹ ആത്മസംഘാതമായ മനുഷ്യനെ ജീവാത്മാവ് എന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് എഴുതുന്നത് വ്യക്തമായ ഉദ്ദേശത്താലാണ്. ഈ പുസ്തകത്തിൽ ജീവാത്മാവ് എന്ന് എപ്പോഴെങ്കിലും എഴുതുന്നുവെങ്കിൽ ആത്മാവിന് വിധേയപ്പെട്ട ആത്മരൂപം പ്രാപിക്കുന്ന മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണെന്ന് കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഐതിരേയം 1:1 മന്ത്രത്തിൽ ബ്രഹ്മത്തിന് പകരം ആത്മ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണുന്നുണ്ട്. 5 ആയത്തിരേത് ഉപനിഷത്ത്, ശ്രീരാമകൃഷ്ണപുരം പുറനാട്ടുകര, പബ്ലിഷ് ചെയ്ത മലയാളം. അപ്പോൾ ബ്രഹ്മത്തെ തന്നെയാണ് ആത്മാവെന്ന പദപ്രയോഗത്തിലും വിവക്ഷിക്കുന്നത്. ആത്മാവ് എന്ന് പറയുമ്പോൾ സർവ്വവ്യാപിയായിരിക്കുന്നതും എല്ലാ വിഷയങ്ങളിലും എത്തി അവയെ ഉൾക്കൊള്ളുന്നതും അപരിച്ഛിന്നമായി നിത്യമായിരിക്കുന്നതും എന്നാണ് ആശയമെന്ന് കാണുന്നു. ബ്രഹ്മം ആത്മാവാകൂ എന്ന് പറയുമ്പോൾ സർവജ്ഞാനമാകുന്ന ഈശ്വരൻ്റെ സർവശക്തി, സർവവ്യാപനം എന്നും കണക്കാക്കാം. ഏതായാലും പരമാത്മാവ് ഈശ്വരൻ തന്നെ എന്നുള്ളതിന് ഈശ്വര വിശ്വാസി തർക്കം കൊണ്ടുവരികയില്ലല്ലോ. പിന്നെ ജീവാത്മാവ് എന്ന വിഷയത്തോട് ബന്ധപ്പെടുമ്പോഴാണ് പരമാത്മ ജീവാത്മാ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ചില തർക്കങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെ ജ്ഞാനബുദ്ധിശക്തി, ഈശ്വര ജ്ഞാനബുദ്ധിശക്തി ശരിക്കും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളിൽ തന്നെ. ഇത് പ്രവർത്തിക്കാൻ നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ വിട്ട്, അഹംഭാവത്തെ വിട്ട് ഈശ്വരന് വിധേയപ്പെടേണ്ടതുണ്ട്. ഐതിരോപനിഷത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെപ്പറ്റിയും മനുഷ്യനെപ്പറ്റിയുമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷിമൃഗാദികളുടെ കാര്യമല്ല. 1:2 ദേവതകൾക്കൊരു അധിഷ്ഠാനം വേണമെന്നുള്ള ആവശ്യം കണ്ട് സൃഷ്ടാവ് പശുവിൻ്റെയും കുതിരയുടെയും രൂപം കൊണ്ടുവന്നതായും അത് ദേവതകൾക്ക് മതിയായതല്ല എന്ന് പറഞ്ഞതിനാൽ ദേവതമാരുടെ ഉത്ഭവസ്ഥാനമായ വിരാട് പുരുഷൻ്റെ ആകൃതിയിലുള്ള ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി കാണിക്കുകയും ഇത് നല്ലതായിരിക്കുന്നുവെന്ന് മനുഷ്യൻ തീർച്ചയായും ഉത്കൃഷ്ട സൃഷ്ടിയാകുന്നു എന്നും കാണുന്നു. അപ്പോൾ ഈ ഉപനിഷത്തിൽ മനുഷ്യനെ പറ്റിയാണ് ചിന്തിച്ചിട്ടുള്ളത്. അക്ഷരപ്പടി ഈ ഉപനിഷത്ത് വ്യാഖ്യാനിക്കാതെ ശരിയായ ആത്മീയ ആശയം മനസ്സിലാക്കിയാൽ ചില സത്യങ്ങൾ ബോധ്യമാക്കാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ആർഷഭാരത ആധ്യാത്മ്യ പഠനം പലർക്കും പ്രപഞ്ചതലത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്തയാണ്. പ്രത്യേകിച്ച് സൃഷ്ടിയെ സംബന്ധിച്ച് ഈ കാര്യം അങ്ങനെ തന്നെയാണെന്ന് വ്യക്തമാകുന്നുമുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചം ഇപ്രകാരം വെളിപ്പെടുന്നതിന് മുമ്പ് ബ്രഹ്മത്തിൻ്റെ അഥവാ ഇത് പരമാത്മാവിൻ്റെ ആലോചനയാൽ ഇതെല്ലാം ഉളവാക്കപ്പെടുകയും ക്രമേണ വെളിപ്പെടുകയുമാണ് ഉണ്ടായതെന്ന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ തന്നെ കണ്ടെത്തുവാൻ കഴിയും. ആഴങ്ങളിൽ ഇറങ്ങി പരിശോധിച്ചാൽ ഈ സത്യം വെളിപ്പെടും. അത് വേദതത്വത്തിൻ്റെ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെയൊക്കെ ഉണ്മ തന്നെയാണ്. അവിനിത്യമായ ഒരു ഭാവവുമാണത്. പരിണാമത്തിൽ മൃഗങ്ങളും മറ്റുള്ള അനേകവും വെളിപ്പെട്ട് കഴിഞ്ഞാണ് മനുഷ്യൻ പൂമുഖത്ത് വെളിപ്പെട്ടത്. എന്നാൽ സൃഷ്ടിപ്പിൻ്റെ ദൈവാലോചനയിൽ, ആത്മാവിൻ്റെ ആലോചനയിൽ മനുഷ്യനാണ് പ്രഥമ സ്ഥാനത്തുള്ളത്. ഈ കാര്യം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും മനുഷ്യൻ പ്രപഞ്ചത്തിലില്ലെങ്കിൽ യാതൊരു മൂല്യവുമില്ലെന്നുള്ള യാഥാർത്ഥ്യം നാം മറക്കരുത്. മനുഷ്യൻ്റെ മഹത്വം ഓരോ വ്യക്തിയും മനസ്സിലാക്കുക. അപരനെ ആരുമാകട്ടെ
അവർ മഹത്വമുള്ളവരെന്ന് എണ്ണുകയും ചെയ്യാ എണ്ണുകയും ചെയ്താൽ ഭൂമുഖം പുതുതാക്കപ്പെടും. കാരണം മഹത്വപൂർണനായ ഈശ്വരൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് സർവ്വ മനുഷ്യരും. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം അനുഭവിക്കാൻ കഴിയും. ഓം ശാന്തി 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 ഹേ. അതെ, മനുഷ്യൻ എല്ലാവരിലും കുടികൊള്ളുന്ന ആ ചൈതന്യം, ആ നിത്യപ്രകാശം, മനുഷ്യൻ്റെ ആത്മാവ് എല്ലാവരിലും ഒരുപോലെയാണ്. മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ അവിടെയില്ല. അതറിഞ്ഞ് എല്ലാവരെയും ബഹുമാനിക്കണം. മാനിക്കണം. എങ്ങനെ മാനിക്കണം? ഈശ്വരനിൽ മാനിക്കണം. അതുപോലെ ഈ ഭൂമിയിൽ പിറന്നു വീഴാനുള്ള അവസാന മനുഷ്യക്കുഞ്ഞും ഇന്നുള്ള മനുഷ്യരുടെ ജനതിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് ജനതികമായി ഇപ്പോൾ തന്നെ ഈ ഭൂമിയിലുണ്ട്. ഓരോരുത്തരുടെയും ആ ജനന പ്രക്രിയയോട് ബന്ധപ്പെട്ട് അവരുടെ കടിപ്രദേശത്ത് ഇനിയും വരാനിരിക്കുന്ന തലമുറകളുണ്ട് ഉണ്ട് ഉണ്ട്. അതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും മനുഷ്യരുടെ പ്രജനന പ്രക്രിയയോട് ബന്ധപ്പെട്ട അവസ്ഥയിൽ ഇന്നേ ചലനത്തിലുണ്ട്, ചലനത്തിലുണ്ട്. ഇനി വെളിപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്രമമനുസരിച്ച് ഓർക്കുക, മനുഷ്യ ജനതികമായ ഒരു പ്രത്യേക വർഗമായി ഭൂമിയിൽ പരിണാമ പ്രക്രിയയിലൂടെ വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെയുള്ള പരിണാമ പ്രക്രിയയ്ക്ക് ദൈവകരണങ്ങളാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ് കാരണമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപനിഷത്ത് മന്ത്രവ്യാഖ്യാനത്തിൽ തന്നെ നാൽക്കാലികളിൽ ബുദ്ധിശക്തിയും വിവേകശക്തിയും കുറവായതിനാൽ അവ ദേവതകൾക്ക് ആവാസയോഗ്യമല്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളുടെയും മറ്റു വർഗങ്ങളുടെയും ഊർജത്തോട് ബന്ധപ്പെട്ട അരൂപമായിരിക്കുന്ന ചില അവസ്ഥകളെ ദേവതകളെന്ന് പറയാറുണ്ട്. മന്ത്രങ്ങളെന്ന് പോലും പറയാറുണ്ട്. മന്ത്രത്തിനും പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അത് ഞാൻ ഇത് ഇവിടെ ഞാനത് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമയ ചുരുക്കം കൊണ്ട് തന്നെ എന്ന് കരുതുക, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ചു തരണമെങ്കിൽ തന്നെ സമയമെടുക്കും. അപ്പോൾ പല ശരീരികളല്ലാത്ത അരൂപികളായ ചില ഇത് ആകാശത്തും ഭൂമിയിലും എല്ലാം ഉള്ളതും ബാലാകാമ ഇങ്ങനെയൊക്കെ ഉള്ള അനേക ഇതുണ്ട്. അത് മനുഷ്യനോട് മനുഷ്യനെ വിരാട് പുരുഷനിലുള്ള മനുഷ്യൻ രൂപം ഉണ്ടാക്കി കാണിച്ചപ്പോൾ ദേവതകൾ ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മൃഗങ്ങളുടെയും മറ്റു മൃഗങ്ങളുടെയും ജനതികാവസ്ഥയിൽ അവസ്ഥയല്ല. ഉപനിഷത്ത് മന്ത്രവ്യാഖ്യാനത്തിൽ നാൽക്കാലികളിൽ ബുദ്ധിശക്തിയും വിവേകശക്തിയും കുറവായതിനാൽ അവ ദേവതകൾക്ക് ആവാസയോഗ്യമല്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളുടെയും മറ്റ് വർഗങ്ങളുടെയും ജനതികാവസ്ഥയല്ല മനുഷ്യൻ്റെ ആ ജനതികാവസ്ഥയെന്ന് മനസ്സിലാക്കുക പ്രയാസമുള്ള കാര്യമല്ലല്ലോ. മനുഷ്യന് തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും വിവേകശക്തി കൊണ്ടും നിത്യസത്തയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരുവാനുള്ള കഴിവുണ്ട്. ആത്മചൈതന്യത്തെ ബ്രഹ്മത്തെ അറിയുവാനും ബ്രഹ്മമായി തീരുവാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയെ ഈശ്വര സൃഷ്ടിപ്പിൻ്റെ മകുടഭൂതമായി കണക്കാക്കുന്നത്. മൃഗശരീരത്തെ വെറും ഭോഗയാതനമെന്നും മനുഷ്യ ശരീരത്തെ കർമ്മയാതനമെന്നും ആണ് സാധാരണ പറയാറുള്ളത്. ഐതരേയം പുസ്തകം പേജ് 15-16, പേജിൻ്റെ 15-16 ഭാഗങ്ങൾ കാണുക. നോക്കുക, മൃഗങ്ങളും ഇതരവർഗങ്ങളും അടങ്ങിയ സൃഷ്ടിജാലങ്ങളുടെ ശരീര സൃഷ്ടിപ്പിലും മനുഷ്യ ശരീര സൃഷ്ടിപ്പിലും വ്യത്യാസമുണ്ടെന്നുള്ളത് വ്യക്തിപരമായും ഇവിടെ വ്യക്തിത്വപരമായും അതിന് പ്രത്യേകതയുണ്ടെന്നും ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ജീവനുള്ള ഈ ശരീരം ബാഹ്യ മനുഷ്യൻ മാത്രമല്ല, ആന്തരിക മനുഷ്യനും കൂടി ഉൾപ്പെടുന്നതാണെന്ന് പ്രത്യേകം നാം ഓർമ്മിക്കണം. അതായത് ദേഹം ബോഡി മാത്രമല്ല, ദേഹിയും സോൾ ചേർന്നുള്ള ജനതിക അവസ്ഥയാണ് മനുഷ്യനുള്ളതെന്ന് നാം ഓർമ്മിക്കുക. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും മനുഷ്യനുണ്ട്. സൂക്ഷ്മ ശരീരം ദേഹി സോൾ സെൽഫ് അല്ലെങ്കിൽ വ്യക്തിത്വം നമുക്ക് മനുഷ്യൻ്റെ ആത്മാവല്ല. ദേഹവും ദേഹിയുള്ള മനുഷ്യനിൽ ദൈവം സ്വയം ദാനമായി തന്ന പ്രകാശമാണ് മനുഷ്യൻ്റെ ആത്മാവ്. മനുഷ്യൻ്റെയും മറ്റുള്ളവരുടെയും ജനതികാവസ്ഥയിൽ തന്നെ വ്യത്യാസം വ്യക്തമാകുന്നുണ്ട്. ജീനുകളിൽ പല സാമ്യവും ഉണ്ടാകുക സ്വാഭാവികമാണ്. കാരണം എല്ലാ ശരീരങ്ങളുടെയും ജീവൻ പ്രാണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണല്ലോ. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജനതികാവസ്ഥയിൽ ദേഹത്തിൽ ആത്മാവ് രണ്ട് വിധത്തിൽ കടന്നു എന്ന് ഐതരേയ ഉപനിഷത്തിൽ കാണുന്നു. ആത്മാവ് രണ്ട് വിധത്തിൽ ഏതാ? പ്രാണനായും ആത്മാവായും കടന്നുവെന്ന്. ആത്മാവിൽ തന്നെ എന്തുണ്ട്? മനുഷ്യൻ്റെ ജീവന് വേണ്ടിയുള്ള, സർവ്വജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള ജീവനെ നൽകുന്ന ഒരു വ്യവസ്ഥയും അവസ്ഥയും ഉണ്ട്. അറിയുക, പേജ് 50-51. ഈ വിഷയം ഈ ഉപനിഷത്തിൽ അധ്യായം 1 കണ്ണം 3 വിശദമാക്കിയിട്ടുണ്ട്. ദേഹത്തിൽ രണ്ട് വിധത്തിൽ ആത്മാവ് പ്രവേശിച്ചതായി പറയുന്നുണ്ട്. ഒന്ന് പ്രപത്യാഭ്യം പ്രാപത്യതേമം പുരുഷം എന്ന പാദങ്ങളുടെ അങ്കുഷ്ടാഗ്രങ്ങളുടെ പ്രാണരൂപത്തിൽ, അതായത് ജീവൻ അവസ്ഥയിൽ
രൂപത്തിൽ പ്രവേശിച്ചതായി ഉപനിഷത്തിൻ്റെ ആരണ്യകത്തിൽ, അതായത് ഐതിരിയ ആരണ്യത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉപനിഷത്തിന് മുമ്പുള്ള ഭാഗത്തെയാണ് ആരണ്യം, അതായത് വേദം കഴിഞ്ഞ് വേദത്തെ സംശുദ്ധീകരിച്ച് ബ്രാഹ്മണങ്ങളും ബ്രാഹ്മണങ്ങൾക്ക് ശേഷം ആ ആരണ്യകവും വന്ന് വളർച്ച പ്രാപിച്ചു പ്രാപിച്ചു വന്ന് വേദാന്തത്തിലേക്ക് വന്നപ്പോൾ ഉണ്മ മാത്രം, ആത്മതത്വം മാത്രമാണ് കണ്ടെത്തിയത് ആചാര്യന്മാർ ആരണ്യത്തിൽ വിവരിച്ചിട്ടുണ്ട്. രണ്ട്, ഏതമേവ സീമാനാം വിധാരീതയ ത്വാരാ പ്രാപത്യത ഏതമേവം പുരുഷം എന്ന് ശിരസിനെ ഭേദിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ ആത്മാവ്, അതായത് യഥാർത്ഥ ഉണ്മ ആത്മതത്വം ജ്ഞാനശക്തി രൂപത്തിൽ പ്രവേശിച്ചതായി ഈ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാണരൂപത്തിൽ പ്രവേശിച്ച ആത്മാവാണ് ക്രിയാശക്തിയായി ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണത്തിൽ പ്രവർത്തിക്കുന്നത്. പേജ് 51. വ്യാഖ്യാനത്തിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കാണാം. രണ്ട് വിധത്തിൽ ആത്മാവ് പ്രവേശിച്ചതായി പറയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. പരമാത്മാവ് ഏകമാണ്, മാറ്റമില്ലാത്തതാണ്, പൂർണ്ണം തന്നെയാണ്. ആത്മാവ് ഭാഗിക്കപ്പെടുകയില്ല. എന്നാൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ പ്രകടമാക്കുകയും ചെയ്യുന്ന മൂന്ന് വിധ വ്യാപനം അഥവാ ഭ്രമണം ആത്മാവിനുള്ളതായി വേദാന്ത ദർശനങ്ങളുടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണ് ട്രിനിറ്റി. ഒന്ന്, പരബ്രഹ്മം, പരമാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെ. രണ്ട്, തന്നിൽ തന്നെ വെളിപ്പെടുത്തുന്ന വിരാട്. മൂന്ന്, വിരാടിനാൽ പ്രകടമാക്കപ്പെടുന്ന മനുഷ്യനുള്ള ആത്മസ്ഥിതി, മനുഷ്യൻ്റെ ആത്മാവ്. ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ദൈവീകതയുടെ ആ ആത്മാവിൻ്റെ മൂന്ന് തലങ്ങളിലുള്ള വ്യാപനങ്ങളിലൂടെയും നമുക്ക് ഇതിൻ്റെ ആത്മതത്വവും മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം പറയട്ടെ. ഒന്ന്, പൂർണ്ണം, അതിൽ നിന്ന് വെളിപ്പെടുത്തിയ പൂർണ്ണം. രണ്ടാമത്തേത്, രണ്ടാമത്തെ ഭ്രമണം. ആദ്യത്തെ ഭ്രമണം പൂർണ്ണത്തിൽ നിന്നും അത് വെളിപ്പെടുത്തിയ പൂർണ്ണം, അതായത് ജ്ഞാനം വെളിപ്പെടുന്നു. രണ്ടാമത്തെ ഭ്രമണം പ്രകടമാക്കുന്ന പൂർണ്ണമായ മനുഷ്യൻ്റെ ആത്മതത്വം മൂന്നാമത്തെ ഭ്രമണമായി കണക്കാക്കാം. ഈ മൂന്ന് ഭ്രമണവും പ്രവാഹവും ഏകത്വത്തിൽ ഏകം തന്നെയാണ്, ത്രിത്വത്തിലും ഏകം തന്നെ. ബാക്കി എല്ലാ ചലനങ്ങളും മനുഷ്യ ശരീരത്തിലെ ജീവൻ്റെ ചലനം പോലും ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെടുത്തി നിർണയിക്കപ്പെട്ട ചലന വ്യവസ്ഥയിലുള്ളതാകുന്നു. ഈ വ്യവസ്ഥയാണ് പ്രാണൻ അഥവാ മനുഷ്യൻ്റെ ജീവൻ എന്ന് അറിയുക, ജീവനുള്ള മനുഷ്യൻ എന്നും അറിയുക. പ്രാണരൂപത്തിൽ അങ്കുഷ്ടാഗ്രഹത്തിലൂടെയുള്ള പ്രവേശനം മനുഷ്യ ശരീരത്തിൻ്റെ ജീവനെ സംബന്ധിക്കുന്ന കാര്യമായി കരുതുകയാണ് ഉചിതം. മനുഷ്യനൊരു വ്യക്തിത്വമുള്ള ഉന്നത സൃഷ്ടിയാണെന്നുള്ളത് പ്രാണരൂപത്തിലുള്ള പ്രവേശനത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുകൂടി മനസ്സിലാക്കുന്നത് ഉത്തമമാകുന്നു. കാലിൻ്റെ അങ്കുഷ്ടമാർഗ്ഗേ കടന്നു എന്ന് പറയുമ്പോൾ ജീവനുള്ള മനുഷ്യനായി ഇരുകാലി രണ്ട് കാലുകളിൽ നടക്കുന്ന മനുഷ്യനെയാണ് അവിടെ കാണേണ്ടത്. അതവൻ്റെ മനുഷ്യൻ്റെ ജീവനാൽ സാധ്യമാണ്. എന്നാൽ അങ്ങനെ നടക്കുന്ന മനുഷ്യൻ ആത്മാവിലാകുമ്പോൾ ആത്മീയതയിൽ ആത്മവഴിയിൽ നടക്കും, അവൻ ആത്മാവാണെന്ന് തന്നെ അറിയും. അതുകൊണ്ട് നമ്മൾ പ്രാണനും ആത്മാവും എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ എപ്പിസോഡ് സംഗ്രഹിച്ചിട്ട് അടുത്തത് ഉടനെ തന്നെ വായിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. ഓം ശാന്തി, ശാന്തി, ശാന്തി ഹേം.